നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ജയ എന്റർടൈൻമെന്റിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹോക്കി ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ കാണുന്നതിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബേസിക് തൊട്ട് തന്നെ തുടങ്ങാം. ഹോക്കി ഗെയിമിൽ 11 പ്ലെയേഴ്സാണ് ടോട്ടലി വരുന്നത്. 5 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും. 60 മിനിറ്റ് കളിയുള്ള ഒരു ഗെയിമാണ് ഹോക്കി. അതിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 15 15 15 15, അങ്ങനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് ബ്രേക്കും, 30 മിനിറ്റ് കഴിയുമ്പോൾ 15 മിനിറ്റ് ബ്രേക്കും, അടുത്ത 15 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് ബ്രേക്കുമാണ് കൊടുക്കുക. ഇനി ഹോക്കി ബോളിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 163 ഗ്രാം ആണ് ഹോക്കി ബോളിൻ്റെ വെയിറ്റ്. ക്രിക്കറ്റ് ബോളിൻ്റെ വെയിറ്റ് എത്ര ആണെന്ന് നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് ഞാൻ തരാം. അത് എത്ര ആണെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഹോക്കിയുടെ ബാറ്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഹോക്കി ബാറ്റ് ഒരു സൈഡ് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫ്ലാറ്റ് സൈഡ് മാത്രം വെച്ച് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് റൗണ്ടഡ് സർഫേസ് ആണ്. അപ്പോൾ അതിട്ട് കളിക്കാനേ പറ്റത്തില്ല. അത് കളിച്ചു കഴിഞ്ഞാൽ ഫൗളാണ്. ഫുട്ബോൾ പോലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ടീമായിരിക്കും വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. ഇനി ഹോക്കിയുടെ ഫൗൾസിനെ പറ്റി മനസ്സിലാക്കിയ ശേഷം നമുക്ക് മറ്റുള്ള ടീംസിലേക്ക് വരാം. അരയ്ക്ക് മുകളിൽ ഹോക്കി ബാറ്റ് ഉയർത്തി കളിക്കാനായിട്ട് പറ്റില്ല. അടുത്തത് കാലേലോ ദേഹത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്സിൽ ബോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൗളാണ്. ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ റൗണ്ട് സർഫസ് വെച്ച് കളിക്കാനായിട്ട് പറ്റത്തില്ല. ഫ്ലാറ്റ് സർഫസ് വെച്ച് മാത്രമേ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഹോക്കിയിൽ ബാക്ക് സൈഡിൽ നിന്ന് ബോള് ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. സൈഡ് ബൈ സൈഡിൽ നിന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷോൾഡറിൻ്റെ ആ ലെവലിൽ വന്ന് മാത്രമേ ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ടാക്കിൾ ചെയ്യണം. ബാക്കിൽ നിന്ന് കാലിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ഇട്ട് ടാക്കിൾ ചെയ്യാനേ പറ്റത്തില്ല. ഒരു പ്ലെയർ ബോള് കൊണ്ട് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ടീമിലെ ഒരാൾക്ക് മാത്രമേ അയാളെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് പേര് കൂടി ഒരു പ്ലെയറിനെ ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ഇടിച്ചൊക്കെ വീഴ്ത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫൗളാണ്. അതൊക്കെ റെഫറിയെ ഡിപ്പെൻഡ് ചെയ്താണ് എങ്ങനെയാണ് ഫൗൾ നിർണ്ണയിക്കുക എന്നുള്ളത്. പിന്നെ 3 കാർഡ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, ഗ്രീൻ, യെല്ലോ, റെഡ്. ഗ്രീൻ എന്ന് പറയുന്ന ഒരു വാർണിംഗ് കാർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ എന്ന് പറയുന്ന കാർഡ് 5 മിനിറ്റ് നമുക്ക് കോർട്ട് വിട്ട് വെളിയിലേക്ക് പോയിട്ട് വേണം വരാൻ. അപ്പോൾ അത് സെക്കൻഡ് വാർണിംഗ് ആയിട്ട് കണക്കാക്കാം. തേർഡ് കാർഡ് എന്ന് പറഞ്ഞാൽ റെഡ്. അത് ഫുട്ബോളിലൊക്കെ ഉള്ള പോലെ തന്നെ ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി 10 പേരെ വെച്ച് വേണം കളിക്കാൻ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്കൊരു മെയിൻ ഫൗൾസ് ആയിട്ട് ഈ ഒരു ഹോക്കി ഗെയിമിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് ഹോക്കിയുടെ ഒരു ആ ഗ്രൗണ്ടിൻ്റെ ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് കണ്ട് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ് എന്തുവാണ് ഒരു ഹോക്കി ഫീൽഡിൻ്റെ ഘടന എന്നുള്ളത്. ഷൂട്ടിംഗ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മാർക്ക് ചെയ്ത പോർഷൻ അകത്ത് വന്ന് മാത്രമേ ഗോൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വെളിയിൽ നിന്ന് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഗോളല്ല. ഈ ഹോക്കി ഗെയിമിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പദമാണ് പെനാൽറ്റി കോർണർ. 25 മീറ്ററിനകത്ത് ഒരു പ്ലെയറിനെ ഫൗള് ചെയ്യുവാണെങ്കിൽ ആ പ്ലെയറിന് ആ ടീമിന് പെനാൽറ്റി കോർണർ എടുക്കാനുള്ള അവകാശമുണ്ട്. ഫൗൾസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 25 മീറ്ററിനകത്ത് ഏതെങ്കിലും ഒരു ഫൗള് കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു പെനാൽറ്റി കോർണറായിട്ട് മാറുന്നതാണ്. പ്ലെയർ ഈ ഒരു പെനാൽറ്റി കോർണർ ലഭിച്ചിട്ട് ഒരു പെനാൽറ്റി കോർണർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോട്ടഡ് ലൈൻസ് ഈ ഒരു മാപ്പിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അപ്പം ആ ഡോട്ടഡ് ലൈൻസിൻ്റെ വെളിയിലേക്ക് ബോള് പോകുവാൻ സാധിക്കുന്നതല്ല. അതിനകത്ത് നിന്നുകൊണ്ട് മാത്രം വേണം നമ്മൾ ഗോൾ അടിച്ചു കയറ്റുവാനായിട്ട്. കളി കാണുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാവും പെനാൽറ്റി കോർണർ എപ്പോഴും നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഏരിയയിൽ നിന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. പെനാൽറ്റി കോർണറിൽ നിന്നും ഡിഫറൻ്റ് ആണ് പെനാൽറ്റി എന്നുള്ളത്. ചെറിയ സ്പോട്ട് കാണുന്നുണ്ടല്ലോ, അവിടെ വെച്ചാണ് പെനാൽറ്റി എടുക്കുക. അതൊക്കെ റെഫറിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് ആ പ്ലെയർ പെർഫോം ചെയ്തത്, എങ്ങനെയാണ് ഫൗളിന് വിധേയമായെന്നൊക്കെ ഉള്ളത് റെഫറിയുടെയാണ് അന്തിമ തീരുമാനം. അതിനനുസരിച്ചാണ് പെനാൽറ്റി ആണോ പെനാൽറ്റി കോർണറാണോ കൊടുക്കുന്നുള്ളത് കൃത്യമാകുന്നത്. പിന്നെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഹോക്കിക്കകത്ത് തീർച്ചയായിട്ടുമുണ്ട്. അടുത്ത ഹോക്കിയിലെ ഒരു പ്രധാനപ്പെട്ട പദമാണ് ഫ്രീ ഹിറ്റ്. ഇപ്പോൾ ഒരു ഫൗളിന് വിധേയമായ ടീം പെനാൽറ്റി ബോക്സിൽ നിന്ന് വെളിയിൽ നിന്ന് എടുക്കുന്നെങ്കിൽ അതൊരു ഫ്രീ ഹിറ്റാണ്. ഫുട്ബോളിലൊക്കെ നമുക്ക് ത്രോ ഇൻ കിട്ടുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഫ്രീ ഹിറ്റ്. ഫൗള് നടന്ന സ്പോട്ടിൽ നിന്ന് 5 യാർഡ് പുറകിൽ നിന്നാണ് ഫ്രീ ഹിറ്റ് എടുക്കുക. ഇനിയും ഒരു ഡൗട്ടുള്ളത് ഹോക്കിയിൽ ബോൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബോൾ ഹോക്കിയിൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ഹിറ്റ് എടുക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അത് അനുവദനീയമാണ്. എന്നാൽ ചില കേസുകളിൽ പ്ലെയേഴ്സ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും.
അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു സ്കൂപ്പ് ഷോട്ട് പറ്റില്ല. ഓപ്പോസിറ്റ് പ്ലേയേഴ്സിന് ഒരു ഡേഞ്ചറസ് പ്ലേ ആയതുകൊണ്ട് തന്നെ അത് പറ്റില്ല. അത് റെഫറിയുടെ കയ്യിലാണ് ആ ഒരു തീരുമാനം വരിക, ഡേഞ്ചറസ് പ്ലേ ആണോ അല്ലയോ എന്നുള്ളത്. ഡേഞ്ചറസ് പ്ലേ ഞാൻ ഓൾറെഡി ഫൗളിനകത്ത് പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. ഈ ഒരു വീഡിയോ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളൊരു മാച്ച് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഹോക്കിയെക്കുറിച്ച് മനസ്സിലാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പ് തന്നെ. ഇത്രയേ ഉള്ളൂ വീഡിയോ കുറിച്ച്. മറ്റൊരു വീഡിയോമാണ് നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.